I want to also thank... Can you believe that? അശ്വജിത്തും ആര്യയുമാണ് ചേരുന്ന അശ്വജിത്തിലേക്ക്. അശ്വജിത്ത്, അങ്ങനെ ഒരു ലാൻഡ്സ്ലൈഡ് വിക്ടറി തന്നെ സ്വന്തമാക്കാൻ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് കഴിഞ്ഞിരിക്കുന്നു. കാരണം സ്വിംഗ് സ്റ്റേറ്റുകളിൽ നിന്ന് ചാഞ്ചാട്ടം പ്രതീക്ഷിച്ച ഇടങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തമായ ആധികാരികമായ മേൽക്കൈ ഉറപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു ഡൊണാൾഡ് ട്രംപിന്. ആ വിജയത്തിൻ്റെ കണക്കുകൾ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നതാണ്. ഒപ്പം വലിയ സുവർണ പ്രതീക്ഷ കൂടി പങ്കുവച്ചു ശേഷം ഡൊണാൾഡ് ട്രംപ്. പ്രജീഷ്, അങ്ങനെ തന്നെയാണ്. നമുക്ക് ഈ സ്വിംഗ് സ്റ്റേറ്റുകളിൽ വെറും വിജയം എന്ന് പറഞ്ഞാൽ പോരാ, പരിപൂർണ വിജയം എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരുപക്ഷെ വാഷ് ഔട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ഈ 7-7 നേടുക എന്നുള്ളത് ഒരുപക്ഷെ ട്രംപ് ക്യാമ്പ് പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് തന്നെയാണ് ട്രംപ് ആ പ്രസംഗത്തിലും വ്യക്തമായി പറഞ്ഞത്. ലുക്ക് വാട്ട് ഹാപ്പൻഡ് ഇൻ സ്വിംഗ് സ്റ്റേറ്റ്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് നോക്കൂ, നിങ്ങൾ സ്വിംഗ് സ്റ്റേറ്റ്സ് സംഭവിച്ചത് നോക്കൂ, ഒരുപക്ഷെ അത് ആശ്ചര്യത്തോടുകൂടി ആയിരിക്കാം പറഞ്ഞത്. അത്രമേൽ വലിയൊരു വിജയമാണ് എന്നുള്ളതാണ് പ്രധാനം. ഞാൻ ഏറ്റവും ഒടുവിലെ ആ കണക്കുകൾ കൂടെ ഒന്ന് സൂചിപ്പിച്ചു പോകാം. അതായത് ഈ സ്വിംഗ് സ്റ്റേറ്റ്സിൽ വിജയം നിലവിൽ ഉറപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ വിജയം ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ജോർജിയയിലാണ്. അവിടെ മികച്ച ഭൂരിപക്ഷവുമാണ് ട്രംപിന് കിട്ടിയിട്ടുള്ളത്. ഒപ്പം തന്നെ നോർത്ത് കാരലീനയിലും പെൻസിൽവാനിയയിലും, ഇവിടെ മൂന്നിടത്തും വിജയം ഉറപ്പിച്ചുവെങ്കിൽ അരിസോണയിലും മിഷിഗനിലും നെവാഡയിലും വിസ്കോൺസിനിലും, ഇവിടെ നാലിടത്തും വ്യക്തമായ ലീഡോടെ ട്രംപ് മുന്നേറുകയുമാണ്. വിജയം ഉറപ്പിച്ചിട്ടുമുണ്ട് എന്ന് പറയാം. അതൊരു സാങ്കേതികമാണ്, അവസാനഘട്ട കൗണ്ടിങ്ങിന്റെ അവസാനഘട്ട സ്റ്റേജ് ആണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 7-7 എന്ന തരത്തിൽ ഒരു പരിപൂർണ വിജയമാണ് നേടിയിരിക്കുന്നത്. എനിക്കിപ്പം ആര്യ കൂടെ ഉണ്ട്. ആര്യ, ഈ വിജയം ഒരുപക്ഷെ ഒരു ട്രംപ് പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ സമ്പൂർണമായൊരു വിജയം, സ്വിംഗ് സ്റ്റേറ്റ്സ് സ്വീപ്പ് ചെയ്തങ്ങ് എടുക്കുക, ഒരുപക്ഷെ ഇത് കമലാ ഹാരിസ് ക്യാമ്പിന് ഞെട്ടലാണോ? തീർച്ചയായും ഇന്ന് കമലാ ഹാരിസ് പഠിച്ച ഹോവാർഡ് സർവകലാശാലയിൽ അവരുടെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാൻ അവരെത്തുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ആ പരിപാടി അവർ റദ്ദാക്കിയിരിക്കുകയാണ്. ഒരുപക്ഷെ അവർ ഇത്രയും വലിയൊരു തിരിച്ചടി പ്രതീക്ഷിച്ച് കാണില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. ഈ 7 സ്വിംഗ് സ്റ്റേറ്റുകളും ഒരുപോലെ ഒരു പാർട്ടിക്കൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം ഇതിനു മുൻപുണ്ടായിട്ടില്ല. ഇപ്പോൾ ട്രംപ് 2016 അധികാരത്തിൽ വന്ന സമയത്താണെങ്കിൽ പോലും ട്രംപിനൊപ്പം നിൽക്കാത്ത സംസ്ഥാനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുപോലും മാറി മറച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇത്തവണ നടന്നിട്ടുള്ളത്. 306 എന്നുള്ളതായിരുന്നു 2016 ട്രംപിന്റെ ഇലക്ട്രൽ കോളേജ് ടാലി. ഇപ്പോൾ തന്നെ നമ്മുടെ സ്ക്രീനിൽ കാണാം 277. ഇനിയും കുറെ സംസ്ഥാനങ്ങളുടെ വിധി വരാനുണ്ട്. ഏറ്റവും അവസാനം പോളിംഗ് പൂർത്തിയായ സംസ്ഥാനങ്ങളുടെയൊക്കെ വിധി വരാനുണ്ട്. ഇപ്പോൾ കമലാ ഹാരിസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. അതിന്റെ ഭാഗമായി തന്നെ ആയിരിക്കണം ഇന്നത്തെ ആ പരിപാടി റദ്ദാക്കിയതും ഈ സ്വിംഗ് സ്റ്റേറ്റുകളും. പക്ഷെ ഒരു കമലാ ഹാരിസിനെ സംബന്ധിച്ച് ഒരു ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ഒരു അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു വർഷം നീണ്ട സങ്കീർണമായ ഒരു പ്രക്രിയയാണ്. പ്രൈമറി മുതൽ ഇങ്ങോട്ട് തുടങ്ങുന്നു. കമലാ ഹാരിസിന് മുന്നിൽ വെറും 4.5 മാസം കഷ്ടി, ആ 4 മാസം മാത്രമാണ് കിട്ടിയത്. അപ്പോൾ ആ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു കമലാ ഹാരിസ് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ജോ ബൈഡൻ പിന്മാറുന്നു, അതിന് പിന്നാലെയാണ് കമലാ ഹാരിസ് വരുന്നത്. അപ്പോൾ ആ സമയക്കുറവ് എന്നുള്ളൊരു കാര്യം ഉണ്ട്. പിന്നെ ഡൊണാൾഡ് ട്രംപിനെ അമേരിക്കയ്ക്ക് അറിയാം, അമേരിക്ക അറിഞ്ഞൊരു നേതാവാണ്. കമലാ ഹാരിസുമാണ് അല്ല എന്നല്ല, സെനറ്റർ എന്ന നിലയിലും അറ്റോർണി ജനറൽ എന്ന നിലയിലും ഒക്കെ തീപ്പൊരു പ്രകടനം കാഴ്ചവെച്ച അതെ. പക്ഷേ അതിലെല്ലാം ഉപരി ഡൊണാൾഡ് ട്രംപിന് ഒരു പ്രസിഡന്റ് എങ്ങനെയായിരിക്കുമെന്ന് അമേരിക്ക കണ്ടതാണ്, അറിഞ്ഞതാണ്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് അവിടെയുള്ള ജനങ്ങൾക്ക് ഒരു ബോധ്യവുമുണ്ട്. ഒരു പക്ഷേ അതായിരിക്കണമോ? ഇപ്പോൾ ഇന്നത്തെ ഒരു പ്രസംഗത്തിൽ ഫ്ലോറിഡയിൽ നടന്ന പ്രസംഗത്തിൽ ട്രംപ് പറയുന്നുണ്ട്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. ആ മാഗ എന്ന് തന്നെയാണ് ഇത്തവണത്തെ ട്രംപിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. അത് തന്നെയായിരിക്കണം അമേരിക്കയും ഒരുപക്ഷെ ഏറ്റുപിടിച്ചത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഈ ഒരുപക്ഷെ പ്രേക്ഷകരുടെ കൂടെ ഒരു കൺഫർമേഷൻ വേണ്ടി, ഇന്ന് വോട്ടെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണൽ കഴിഞ്ഞ് അവസാന ഘട്ടത്തിൽ ഇതിന്റെ ഒരു പരിപൂർണ ഫലം വന്നാലും ഇനി ഇതിന്റെ പ്രോസസ് എന്തൊക്കെയാണ്? ഔദ്യോഗികമായി ട്രംപ് എന്ന് സ്ഥാനമേൽക്കും. ഇപ്പം അമേരിക്ക, നമ്മുടെ ഇവിടെ എക്സിറ്റ് പോൾസ് എന്ന് പറയാറുണ്ട്. എക്സിറ്റ് പോൾസ് എത്രത്തോളം വിശ്വസനീയമാണ് എന്നുള്ളത് നമ്മുടെ തന്നെ ഈ അടുത്തുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ അമേരിക്കയിൽ അങ്ങനെയല്ല. ഒരു സംസ്ഥാനം വിധി എഴുതി കഴിഞ്ഞാൽ അവിടെ ഏറ്റവും അവസാനത്തെ, ഇപ്പം 5 നവംബർ നവംബറിലെ ആദ്യത്തെ തിങ്കളാഴ്ച കഴിഞ്ഞുള്ള ചൊവ്വാഴ്ചയാണ് അവിടെ വോട്ടെടുപ്പ്. അത് ലാസ്റ്റ് ഡേ ഓഫ് എലക്ഷൻ ആണ്. അതിന് മുൻപ് തന്നെ ആളുകൾക്ക് വോട്ട് ചെയ്യാൻ കഴിയും. ഏകദേശം 8 കോടി ആളുകൾ നേരത്തെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയതാണ്. ലാസ്റ്റ് ഡേ ഓഫ് വോട്ട് ചെയ്യാനുള്ള ഏറ്റവും അവസാനത്തെ ദിവസമായിരുന്നു നവംബർ 5. ആ പോളിംഗ് പൂർത്തിയായി കഴിഞ്ഞാൽ തന്നെ വോട്ടെണ്ണൽ തുടങ്ങും. അപ്പം ഓരോ സംസ്ഥാനങ്ങളെയും കോൾ ഫോർ ചെയ്യും. ഏറ്റവും അവസാനമാണ് നമ്മൾ ഈ സ്വിംഗ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ചാഞ്ചാടി നിൽക്കുന്ന സംസ്ഥാനങ്ങളുടെ വിധി പുറത്തേക്ക് പറയാറ്. കാരണം എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയാൽ, കയ്യിൽ നിന്ന് കൈവിട്ടു പോയാൽ എന്നൊരു ഭയം കൊണ്ടാണ് പൊതുവെ ഈ ബാറ്റിൽ ഗ്രൗണ്ട് സംസ്ഥാനങ്ങളുടെ വിധി ആദ്യം പറയാറില്ല. പക്ഷേ ഇത്തവണ എന്തായാലും നോർത്ത് കരോലിനയ്ക്ക് ആദ്യം തന്നെ വിധി വന്നൊരു സംസ്ഥാനമായി മാറിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ഇപ്പോൾ ഈ ഒരു കണക്ക്, ഇത് ഫൈനൽ ടാലി അല്ല. ആ ഫൈനൽ ടാലി വന്നു കഴിഞ്ഞാൽ അത് വാഷിംഗ്ടൺ DC യിലേക്ക് അയക്കും. അത് കഴിഞ്ഞ് പിന്നെ സെനറ്റ്
മിനിസ്റ്റർമാർ അവിടെ യോഗം ചേരും. അത് കഴിഞ്ഞ് ജനുവരി 25 അമേരിക്കൻ അടുത്ത അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കാൻ പോകുന്ന ദിവസം എന്ന് പറയുന്നത്. 47-ാമത് പ്രസിഡന്റായി അങ്ങനെ ഡൊണാൾഡ് ട്രംപ് വീണ്ടും വരികയാണ്. ഒരുപക്ഷെ ഇതൊരു ചരിത്രം കൂടിയാണ്, കാരണം കോൺസിക്യൂട്ടീവ് ആയി അല്ലെങ്കിൽ അടുപ്പിച്ചടുപ്പിച്ച് വരാതെ ഒരു ഗ്യാപ്പ് ഒരു തവണ തോൽവി എറിഞ്ഞ് അടുത്ത തവണ വീണ്ടും ജയിക്കുക എന്നുള്ള ചരിത്രം. എനിക്ക് തോന്നുന്നു 127 വർഷങ്ങൾക്ക് മുമ്പാണ് ഇതുപോലെ സംഭവിച്ചത് അല്ലേ. നമ്മൾ ഇത് ഇപ്പം ഇത്തവണ ട്രംപോ കമലയോ എന്ന് ചോദിക്കുമ്പോൾ കുറെ ചരിത്രങ്ങൾ തിരുത്തി എഴുതപ്പെടുമെന്നും പുതുചരിത്രം രചിക്കുമെന്നും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ച് പറയാറുണ്ട്. ട്രംപിന്റെ കാര്യത്തിൽ പൊതുവേ, അതായത് ഒരു പ്രസിഡന്റായി ഇരിക്കുന്ന ആൾ വീണ്ടും മത്സരിക്കുമ്പം തോൽക്കുന്നത് വളരെ വിരളമാണ്. പക്ഷെ അങ്ങനെ തോറ്റ ഒരു വ്യക്തി, ഒരു മുൻ പ്രസിഡന്റ് ഒരു തവണ തോറ്റു, അത് കഴിഞ്ഞ് വീണ്ടും ഓവൽ ഓഫീസിന് പടി കയറുന്നത് തീർച്ചയായും അതൊരു പുതിയ ചരിത്രം തന്നെയാണ് അമേരിക്കയുടെ ഒരു കാര്യം നോക്കുക. ആ കമല ഹാരിസിനെ സംബന്ധിച്ചും അങ്ങനെ കുറെ ചരിത്രങ്ങൾ തിരുത്തി എഴുതാറുണ്ടായിരുന്നു. പക്ഷെ അതെന്തായാലും അത് കഴിഞ്ഞില്ല.